എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം പി ആർ മുരളി. എല്ലാവർക്കും പെർഫെക്റ്റ് നൊട്ടേഷൻസ് ട്യൂട്ടോറിയൽ ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഈ ഗാനം ഏതാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. സിന്ദൂരച്ചെപ്പ് എന്ന ചിത്രത്തിന് വേണ്ടി ശ്രീ പി ഭാസ്കരൻ മാസ്റ്റർ രചിച്ച്, ശ്രീ ദേവരാജൻ മാസ്റ്റർ സംഗീതം ചെയ്ത്, ശ്രീ ദാസേട്ടൻ പാടിയ ഓ മലാളി കണ്ടു ഞാൻ പൂങ്കിനാവിൽ താരകങ്ങൾ പുഞ്ചിരിച്ച നീലരാവിൽ എന്ന ഗാനമാണ് ഞാൻ ഇന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ശ്രുതി എഫ്, അതായത് നാല് ഘട്ട. അതിൻ്റെ രാഗം പല്ലവിയിൽ ശങ്കരാഭരണത്തിൻ്റെ സ്വരങ്ങളാണ് വരുന്നത്. ശങ്കരാഭരണം എന്ന് പറയുമ്പോൾ ഞാൻ മൂന്ന് വരൽ അഞ്ചിൻ്റെ രണ്ട് വരൽ അഞ്ചിൻ്റെ ഫ്ലൂട്ടിൽ, മൂന്ന് വരൽ ഷഡ്ജമായിട്ടാണ് നാലിന് വായിക്കുന്നത്, അതായത് എഫിന് വായിക്കുന്നത്. അപ്പം മൂന്ന് വരൽ തുടങ്ങുമ്പോൾ അവിടെ ഹാഫ് നോട്ട് അതാണ് ഇതിൻ്റെ പല്ലവിയിൽ വരുന്നത്. പക്ഷെ അനുപല്ലവി വരുമ്പോൾ അതിൽ പ്രതിമധ്യമം കൂടി വരുന്നുണ്ട് കല്യാണിയുടെ. അപ്പോൾ സാരിഗമ എല്ലാം ഓപ്പൺ, പദനി സനി ധ പ മാഗരി സ, അതിൽ പ്രതിമധ്യമവും ശുദ്ധമധ്യമവും രണ്ടും മിക്സ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പം ഞാനൊരു കർണാടകയിലെ യമുന കല്യാണി എന്ന് പറയും ഈ രണ്ട് മധ്യമം കൂടിയും വരുമ്പോൾ. പക്ഷെ യമുന കല്യാണിയുടെ ആയിട്ടുള്ള ഒരു ഭാവമൊന്നുമല്ല ഇതിൽ വരുന്നത്, പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. ഇത് വെറുതെ ഒരു ഫ്രെയിം മാത്രം. അപ്പൊ ആദ്യം തന്നെ ഒരു ഹമ്മിങ് താളമില്ലാതെ വരും. അതിന്റെ സ്വരം സാരിഗ സാരി രിഗരി സരി രിഗരി സരി രിഗരി സരി രിഗ. അത് അവിടെ ഒരു കോഡ് വരും, വൈബ്രഫോൺ ക്ലങ് ഗപദ പ മാഗരി സരി സാ ഗപദ പ മാ, അവിടെ ശുദ്ധമധ്യമം ഗരി സരി സാ ഗരി സരി സാ ഗപദ പ മാ. അപ്പൊ ഗപദ പ സ്പീഡ് വരും, ഗപദ പ മാ ഗരി സരി സാ ഗരി സരി എന്നുള്ളത് സ്പീഡിൽ വരും, ഗരി സരി സാ. ഒന്നിനു വായിക്കാം. അപ്പൊ ഞാൻ ഹമ്മിങ് മുഴുവനായിട്ട് വായിക്കാം.
ഒന്നിട്ട് വായിക്കാം. ഇത്രയും കഴിയുമ്പോൾ വൈബ്രഫോൺ എന്ന സ്തുതി കൊടുക്കുന്ന ട്രോൺ തന്നെ ബെൽ പോലത്തെ ദ പാസ ദ പാസ എന്ന് വരും. അത് താളത്തിലാണ്. വൺ ടു ത്രീ ഫോർ ആ ഒരു തവണ വരുള്ളൂ. അത് കണ്ട് നേരെ ഓമലാളെ കണ്ട് ഞാൻ പാട്ട് പള്ളി വരും. അപ്പം ഇൻട്രൊഡക്ഷൻ മൊത്തമായിട്ട് ഞാൻ ഹമ്മിങ്ങും ആ വൈബ്രഫോണിൻ്റെ ദ പാസായും കൂടി ചേർന്ന് വായിക്കാം. ഓമലാളെ കണ്ടു ഞാൻ എന്ന് തുടങ്ങും. അത് അപ്പാസ കഴിയുമ്പോൾ മാത്രം. അപ്പോൾ പല്ലവി വരുമ്പോൾ ഓമലാളെ കണ്ടു ഞാൻ സാരിഗ ഗ ഗരി ഗമഗ ശുദ്ധ മധ്യമട്ട ഗരി ഗമഗ ഗരി സാരിഗ ഗ ഗരി ഗമഗ ഗരി സാരിഗ ഗ ഗരി ഗമഗ 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 ശുദ്ധ മധ്യമട്ട ജീവൻ ഗരി ഗമഗ ഗരി സാം ഓമലാളെ കണ്ടു ഞാൻ സാരി ഗ ഗരി ഗമഗ ഗരി സാം പൂങ്കിനാവിൽ സാ സനിരി സനിത സനിരി സൂങ്കിന സനി നിരി സാന്ന് വരും. സനി നിരി സനിത നിത പൂങ്കിനാവിൽ നിത അപ്പോ ഓമലാളെ കണ്ട് ഞാൻ പൂങ്കിനാവിൽ ചേർത്ത് വായിക്കാം. ഒന്നിന് വായിക്കാം. താരകങ്ങൾ പുഞ്ചിരിച്ച പാദരീരിസ പാദരീരിസ സാരിഗ ഗ താരകങ്ങൾ പാദരീരിസ പുഞ്ചിരിച്ച സാരിഗ ഗ പാദരീരിസ സാരിഗ ഗ നീലരാവിൽ ഗരിസരീസ 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 സാ നീല ഗരിസരീസ നീലരാവിൽ ഗരിസരീസ സാ താരങ്ങൾ താരകങ്ങൾ പുഞ്ചിരിച്ച നീലരാവിൽ ചേർന്ന് പറയാം. പല്ലവി രണ്ട് പ്രാവശ്യം വരും. ഈ രണ്ട് ലൈനുള്ളൂ പല്ലവി. അത് ഞാൻ രണ്ട് തവണ തന്നെ വായിക്കാം. ഇതാണ് പല്ലവി. അപ്പോൾ ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന ഹമ്മിങ്ങും വൈബ്രഫോണും പല്ലവിയും കൂടി ചേർത്ത് ഞാനൊന്നുകൂടി വായിക്കാം.
ഇതാണ് ഈ പാട്ടിൻ്റെ ഇൻട്രൊഡക്ഷനും പല്ലവിയും. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് എല്ലാവരും ഈ ചാനൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കണം, ഓളും കൂടി എനിക്ക് വേണ്ടി നിങ്ങൾ അമർത്തണം. എന്നിട്ട് മറ്റുള്ള എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് നമ്മുടെ പ്രോഗ്രാം വിജയിപ്പിക്കണം എന്ന് ഞാൻ വീണ്ടും ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യും എന്ന വിശ്വാസത്തോടു ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതിൻ്റെ ഫസ്റ്റ് ബാക്ക്ഗ്രൗണ്ടും അനുപല്ലവിയും ചരണവുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.